നമുക്ക് കോഴി കഴിക്കുന്ന സീൻ ഭയങ്കരമായിട്ട് ആളുകൾ സംസാരിക്കുന്നുണ്ട്. ശരിക്കും അത് കഴിക്കുന്നത് എന്താണെന്ന് പറയാൻ പറ്റുമോ? ചിക്കൻ തന്നെ, ആക്ച്വൽ ചിക്കൻ തന്നെ. ഫുഡ് പുള്ളിക്ക് വേണ്ടി ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത ഫുഡ് തന്നെയാണ്. പുള്ളിക്ക് ചാവി എവിടെയാണെന്നുള്ളത് മാത്രം അറിയില്ല. ആ മൊമെന്റ് അറിയുന്ന നിമിഷമാണ് പുള്ളിയുടെ ക്യാരക്ടർ വീണ്ടും മാറുന്നത്. കുടുംബൻ പോറ്റി നോക്കി സ്കാൻ ചെയ്ത് ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുക എന്നുള്ള ബ്ലോക്ക് പുള്ളി ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ സൈഡിലുള്ള ഹൊററിന്റെ ചെറിയൊരു വേഷ വന്നിട്ടുള്ളൂ. ഐ വോണ്ട് എക്സ്പ്ലോർ മോർ. അത് ആക്ച്വലി ശരിക്കും തുപ്പിയതാ. സി ജി ഒന്നും ഒരു സാധനം ഇല്ല. അതില് വെറ്റില് മുറുക്കാൻ കൊടുക്കുന്നു. ഞാൻ വെറുതെ സിദ്ധുവിനെ അടുത്ത് വന്ന് നിൽക്കുന്നു. നമുക്ക് മുന്നിലേക്ക് ചാരി വന്ന് തുപ്പണം. ഒരുപാട് പേര് പറഞ്ഞിട്ട് മമ്മൂക്ക ഡബ്ബില് ഭയങ്കരമായിട്ട് അപ്പം ഞാൻ എനിക്കത് ഇങ്ങനെ ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതാണ് സിനിമയിൽ കാണുന്നത്, അതിൻ്റെ മാജിക്കാണ്. മമ്മൂക്കട ഡബ്ബില് തന്ന ഒരു വോയിസും അതിൻ്റെ മോഡുലേഷനും ഒക്കെ ഗംഭീരം. രാഹുലിന് ഇപ്പോൾ ഇൻസീഡിയസ് സീരീസ് പോലെ, ഇവിൾ ഡെഡ് പോലെ, കോൺജറിംഗ് ഒക്കെ പോലെ പക്ക ഈ പറഞ്ഞ ആ നമ്മുടെ ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ പിന്നെ പേടിച്ചാക്കി കണ്ണൊക്കെ പൊത്തുന്ന അവസ്ഥയുണ്ടല്ലോ, അങ്ങനത്തെ സീൻസ് ഉള്ള ഒരു സിനിമ, അങ്ങനത്തെ സീൻസ് ഉള്ള ഒരു സീരീസ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞത് പൊക്ക ഹൊറർ ജോണറാണ്. ഞാൻ എന്റെ സൈഡിലുള്ള ഹൊററിന്റെ ചെറിയൊരു വേഷം വന്നിട്ടുള്ളൂ. എക്സ്പ്ലോർ മോർ ഇതില് ബട്ട് അറിയില്ല, മേബി ഞാൻ അങ്ങനത്തെ ഒരു പടം എടുക്കാം. സ്ലാഷർ ജോണർ സിനിമ തന്നെ ചെയ്യാൻ പറ്റുമോ? ഐ ലൈക്ക് അങ്ങനത്തെ ഒക്കെ ഹൊറേഴ്സ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഒരു ഐഡിയ ഉണ്ട്, ബട്ട് ഇറ്റ്സ് ടു ഏർലി ടു സേ. അപ്പോൾ മേബി വേറെ ഒരു ഹൊറർ പടം വരാം, അല്ലെങ്കിൽ മേബി വേറെ എന്തെങ്കിലും വരാം. സോ ചില ആളുകൾ ഇപ്പൊ ആക്ഷൻ പടമൊക്കെ ഒരുപാട് ചെയ്യുന്ന ആളുകളാണെങ്കിലും അവർ കാണാൻ സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ കോമഡി പടമായിരിക്കും. ഇപ്പൊ ലാൽ ജോസ് സാർ കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ പടം ചെയ്തിട്ടില്ലെങ്കിലും അത് കാണാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആക്ഷൻ സിനിമകളാണ്. അപ്പൊ അങ്ങനത്തെ വ്യത്യാസമുള്ള ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ. രാഹുൽ കാണുന്ന എന്ത് ജോണറാണ്? രാഹുൽ എൻജോയ് ചെയ്യുന്ന എന്ത് ജോണറാണ്? ഓ, ഞാൻ എല്ലാ കൈൻഡ് ഓഫ് ഫിലിംസും കാണും. കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോമഡീസ്, റൊമാൻറ്റിക് ഫിലിംസ് ഭയങ്കര ഇഷ്ടമാണ്. പ്യുവർ ഡ്രാമ ഇഷ്ടമാണ്. കോർട്ട് റൂം ഡ്രാമ, ആക്ഷൻ ഫിലിംസ് ഇഷ്ടമാണ്. മിസ്റ്ററി, സസ്പെൻസ്, ഓൾ കൈൻഡ്സ് ഓഫ് ഫിലിംസ് ഞാൻ കാണും. അതാണ്, അപ്ഡേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. യു നീഡ് ടു നോ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു, വാട്ട് കൈൻഡ് ഓഫ് ഫിലിംസ് ആർ വർക്കിംഗ് എന്നുള്ളതൊക്കെ യു ഓൾസോ നീഡ് ടു നോ അല്ലേ. സോ അത് എല്ലാ കൈൻഡ് ഓഫ് ഫിലിംസും ഞാൻ എൻജോയ് ചെയ്യും. ഇപ്പൊ നമ്മൾ അപ്ഡേഷനെ പറ്റി പറയുമ്പോ നമ്മളൊക്കെ ഇവിടെ ഈ പറഞ്ഞ വെബ് സീരീസും സീരീസ് ഒക്കെ കാണുന്നതിനൊക്കെ മുമ്പ് തന്നെ മമ്മൂക്ക് പുറം രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഈ വെബ് സീരീസ് ഒക്കെ അന്ന് സി ഡി ഒക്കെ ആയിട്ട് പുറം രാജ്യത്തൊക്കെ കിട്ടൂല, അത് വാങ്ങിച്ചു വന്നിട്ട് ഈ ക്രൗൺ കാണുകയും സസക്ഷൻ കാണുകയൊക്കെ ചെയ്ത് നമ്മളോട് പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് മമ്മൂക്ക്. അപ്പൊ ഈ ആ വിധത്തില് വേൾഡ് സിനിമയെ പറ്റിയിട്ട് അല്ലെങ്കിൽ സിനിമയിൽ വരുന്ന ടെക്നിക്കലി വരുന്ന അഡ്വാൻസ്മെന്റ്സിനെ പറ്റിയിട്ട് അങ്ങനെ അദ്ദേഹമൊക്കെ ഡിസ്കഷൻ സംസാരമൊക്കെ ഉണ്ടാവാറുണ്ടോ? അപ്പം മമ്മൂക്കടൊപ്പം സംസാരിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഐ മീൻ ഒരുപാട് നോളജ് ഇങ്ങോട്ട്, ഒരുപാട് അബൌട്ട് ഫിലിം, അല്ലാണ്ട് തന്നെ ഒരുപാട് സംസാരിച്ചിങ്ങനെ സമയം നമുക്കിങ്ങനെ കുറേ നേരം കേട്ടിരിക്കാൻ നല്ല രസമാണ്. സോ പുള്ളി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സിനിമ. ഇപ്പം ഡബ്ബിങ്ങിൽ ഇടക്കം മമ്മൂക്കടൊപ്പം ഇരിക്കുമ്പോൾ ഡബ്ബിങ് കുറച്ച് നേരം നടക്കും, പക്ഷെ അല്ലാണ്ട് ഡബ്ബിങ് നടക്കുന്ന മേ ബി ഒരു ഹാഫ് ആൻ അവർ, വൺ അവർ, ബട്ട് ഫോർ ഫൈവ് അവേഴ്സ് ഇസ് ജസ്റ്റ് അബൌട്ട് സിനിമയെക്കുറിച്ച് സംസാരിക്കുക, പല ഇതിനെ കുറിച്ച് സംസാരിക്കുക. നല്ല രസമായിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഡേയ്സ് ആയിരുന്നു ഞാനത്. രാഹുലിന് ഇപ്പൊ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? രാഹുൽ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നൊക്കെ ആയിരിക്കും വിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, കാരണം നമ്മൾ അദ്ദേഹത്തെ കാണുന്നുണ്ടല്ലോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാം, പക്ഷെ ആള് കംപ്ലീറ്റ്ലി വേറൊരു രീതിയിലാണ് ഡെലിവർ ചെയ്ത് അങ്ങനത്തെ മൊമെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഇപ്പൊ ഫസ്റ്റ് തന്നെ സിദ്ധാർത്ഥിന്റെ മേത്തേക്ക് തുപ്പുന്നൊരു സീക്വൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇതിനു മുമ്പ് എത്രയോ തവണ അതുപോലെ തന്നെ ചാരിയസൈൽ കിടക്കുകയും അങ്ങനത്തെ ഡയലോഗുകൾ പറയും തുപ്പൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിലത്തെ തുപ്പ് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സാധനം പോലെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു കാര്യം മിഷൻ ചെയ്ത നമുക്ക് കംപ്ലീറ്റ്ലി വേറെ ഡിഫറെന്റ് ആണ് സ്ക്രീനിൽ കൊണ്ടുവരുന്ന, വിച്ച് ഇസ് ഈക്വലി ബ്യൂട്ടിഫുൾ. അങ്ങനത്തെ ഒരു അങ്ങനെ മൊമെന്റ്സ് ഉണ്ടോ പ്രമേഹത്തിൽ? ഒരുപാട് മൊമെന്റ്സ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് മൊമെന്റ്സ് അങ്ങനെ ഉണ്ട്. പക്ഷെ നമ്മൾ അതാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന ഒന്നായിരിക്കും, ആക്ടേഴ്സ് അത് പോർട്രേ ചെയ്യുന്നത് വേറെ രീതിയിൽ തരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ വിഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പെർഫോമൻസ് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ബ്ലെസ്സിങ് അല്ലേ. അപ്പോൾ അത് നമ്മൾ അത്ര മാത്രം വിഷ്വലൈസ് ചെയ്ത് നമുക്കത് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമുക്ക് അവരിൽ നിന്ന് അങ്ങനത്തെ പെർഫോമൻസസ് കിട്ടും. സോ ഈ തുപ്പുന്ന കാര്യം തന്നെ എന്റെ മൈൻഡിലുണ്ടായത് എങ്ങനെ തുപ്പും, എങ്ങനെ ചെയ്യാൻ പറ്റും. അത് ആക്ച്വലി ശരിക്കും തുപ്പിയതാണ്. സി ജി ഒന്നും ഒരു സാധനം ഇല്ല അതില്. വെറ്റില് മുറുക്കാൻ കൊടുക്കുന്നു, ഞാൻ വെറുതെ സിദ്ധുവിനെ അടുത്ത് വന്ന് നിൽക്കുന്നു, നമുക്ക് മുന്നിലേക്ക് ചാരി വന്ന് തുപ്പണം. ഇത്രയേ പറഞ്ഞുള്ളൂ. അത് അദ്ദേഹം അത് കറക്റ്റായിട്ട് അതൊക്കെ സിംഗിൾ ടേക്കാണ് പറയാൻ പോയി കഴിഞ്ഞാല്. സോ
അതാണ് ചില ചില സിറ്റുവേഷൻസ് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ക്യാപ്ചർ ചെയ്തില്ലെങ്കിൽ യു വിൽ ലൂസ് ഇറ്റ്. സോ അത് പെർഫെക്ട്ലി യു ഹാവ് ടു ക്യാപ്ചർ ഇറ്റ്. സിനിമയുടെ ക്ലൈമാക്സ് എൻഡിൽ ഇവരെ തേടി വരുന്ന ആൾക്ക് കുതിരപ്പട പോർച്ചുഗീസ് ആണ്. അതിനെന്തെങ്കിലും ആക്ച്വലി ഹിസ്റ്റോറിക്കലായിട്ട് എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ? അതോ ഐ മീൻ ആക്ച്വലി ഇൻ അക്യുറേറ്റഡ് പറയുന്നത് അത് ഡച്ച് ആണ് അവിടെ ആദ്യം വന്ന ആൾക്കാർ, പോർച്ചുഗീസ് അല്ല. അപ്പൊ അങ്ങനെ ഉണ്ടോ പോർച്ചുഗീസ് തന്നെ വരണം? പോർച്ചുഗീസ് ആണ് സിനിമയിൽ വന്നിരിക്കുന്നത്. പോർച്ചുഗീസ് 1400s ലാസ്റ്റിലാണ് പോർച്ചുഗീസ് വരുന്നത്. അണ്ടിൽ 1900 വരെ അവരുണ്ടായിരുന്നു. അതിന്റെ ഇടയിലാണ് നമ്മൾ ഈ കഥ പറയുന്നത്. സോ സിനിമ കാണുന്നവർക്ക് ചിലപ്പോ ഇത് കറക്റ്റ് പോർച്ചുഗീസ് വന്ന ദിവസമാണ്, അല്ല ഈ ഒരു ഗ്യാപ്പിൽ എപ്പോ പോർച്ചുഗീസുകാർ വന്നിട്ട് ഡച്ചുകാർ വന്നത് ബ്രിട്ടീഷുകാർ വന്നത് ഒരുപാട് പേരുണ്ടായിരുന്നു. സോ ബട്ട് അത് ആ ഒരു മൂമെന്റ് അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്തതുകൊണ്ട് ഫോറസ്റ്റ് ഇറ്റ്സെൽഫ് ഇസ് ഡെഡ്ലി, നേച്ചർ ഇറ്റ്സെൽഫ് ഇസ് ഡെഡ്ലി, കാട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ വേറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ അപ്പോൾ ടുവേഴ്സ് ദി എൻഡ് വേലക്കാരൻ പുഴ കിടക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ദർ ഇസ് ദിസ് ക്യൂരിയോസിറ്റി, യുനോ, എന്താണ് ഇദ്ദേഹം കണ്ടു നിൽക്കുന്നത്, ആ കല്ലെടുത്ത് നിൽക്കുന്നത്. സോ ആസ് എ വ്യൂവർ കുറെ കാര്യങ്ങൾ മൈൻഡിൽ പോകും, ഇത് ആരായിരിക്കും, ശാന്തനായിരിക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ളത്. ബട്ട് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ വേറൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സാധനം കൊടുക്കാനുള്ള ഇൻറ്റൻഷനിലാണ് അവരെ കൊണ്ടുവന്നത്. സോ അഗെയിൻ ദാറ്റ്സ് ബിക്കമിങ് ഒരു സോഴ്സ് ഓഫ് ഒരു കൈൻഡ് ഓഫ് പവർന്ന് സുപ്പീരിയർ പവറിലേക്ക്. അഗെയിൻ ഇറ്റ്സ് ഓൾ അബൌട്ട് യുനോ ചേഞ്ച് ഓഫ് പവർ, വേറൊരാളുടെ അധികാരം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത്. ഈ അത്രയും ബുദ്ധിമാനും മാന്ത്രികനൊക്കെ ആയിട്ടുള്ള ചാത്തന് പക്ഷെ കൂടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് നടത്തുന്ന പ്ലാനിങ്ങിനെ പറ്റി ഒരു അറിവും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ലോജിക് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആളുകൾ എഴുതുന്നുണ്ട്. അതിനെ ശരിക്കും അങ്ങനെ കൗണ്ടർ ചെയ്യാൻ എന്തെങ്കിലും പറയാനുണ്ടോ? ആക്ച്വലി പുള്ളിയും ഒരു പാതി കൊടുമ്പൻ പോറ്റി, ഹിസ് ലൈക്ക് ഓക്കെ, പുള്ളിയും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് പുള്ളിക്ക് ചാവി എവിടെയാണെന്നുള്ളത് മാത്രം അറിയില്ല. ആ മൊമെന്റ് അറിയുന്ന നിമിഷമാണ് പുള്ളിയുടെ ക്യാരക്ടർ വീണ്ടും മാറുന്നത്. സോ അങ്ങനെ കുടുംബൻ പോറ്റി നോക്കി സ്കാൻ ചെയ്ത് ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് എടുക്കാന്നുള്ള ബ്ലോക്ക് പുള്ളി ചെയ്യുന്നുണ്ട്. സോ അത് അതിന് ഈ കമന്റ്സ് ഒക്കെ കണ്ടവർക്ക് തന്നെ കുറെ പേര് കൗണ്ടർ ഐ മീൻ അതിനെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കാരണം വേലക്കാരന്റെ ഇന്റൻഷൻ അതായിരുന്നു. വേലക്കാരൻ ഇതേമാതിരി ഒരു ഹീസ് ഓൾസോ ഫ്രം ദാറ്റ് സെയിം ഫാമിലി അല്ലേ. സോ പുള്ളിക്ക് ഐ മീൻ ഹി ഗോട്ട് ദാറ്റ് പവേഴ്സ് ടു ബ്ലോക്ക് സർട്ടൻ വിഷൻ. സിദ്ധാർത്ഥന്റെ മുഖത്ത് നിസംഗഭാവം വരണം പകുതി സമയം, സിനിമയുടെ പകുതി നേരം വരെ എങ്കിലും എന്നുള്ളത് രാഹുലിന്റെ നിർബന്ധമായിരുന്നു. സിദ്ധാർത്ഥ് ഓട്ടോമാറ്റിക്കലി അത് കൊണ്ടുവന്നതാണോ ക്യാരക്ടർ? ഡിസ്കഷൻ സ്റ്റേജിൽ നമ്മളിങ്ങനെ പറയുമല്ലോ, ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോൾ ഈ ഒരു മീറ്ററിലാണ് പറയേണ്ടത്, ഈ ക്യാരക്ടർ ഇത്ര ഇത്ര ഒരു എനർജിയെ പാടുള്ളൂ. ഭയങ്കര നല്ല ടുവേഴ്സ് ദി എൻഡ് ട്വിസ്റ്റൊക്കെ വർക്ക് ആവുള്ളൂ. സോ അതൊക്കെ ഓവർ ഡിസ്കഷനിൽ വരുന്ന കാര്യമാണ്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ആരി ക്യാമറ തന്നെ വേണം, അത് സിനിമാറ്റോഗ്രാഫർ നിങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻ ആയിരുന്നോ? അത് ഡി ഒ പിയുടെ ചോയ്സ് ആണ്. സോ ദാറ്റ്സ് ടെക്നിക്കൽ നോളജ് ഇസ് ഓൾ അബൌട്ട് ഡി ഒ പിയുടെ ഇൻപുട്സ് ആണ്. എന്ത് തരം ലെൻസസ് യൂസ് ചെയ്യണം, ഐ മീൻ നമുക്ക് സജസ്റ്റ് ചെയ്യാം, എനിക്ക് അറിയാത്തൊരു നോളജാണല്ലോ പുള്ളി നിന്ന് കിട്ടുന്നത്. സോ ദാറ്റ്സ് ഹിസ് അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന എന്തെങ്കിലും ഏരിയ ഉണ്ടോ? ഡി ഐ ചെയ്യുമ്പോൾ കൊറേ ഏരിയാസ് ഉണ്ട്. ഇത് ഞാൻ പറയാം, ഇത് കൊറേ ആ ബ്ലാക്കും വൈറ്റ്സും വെച്ചിട്ടുള്ള കളിയാണ്. സോ ലിജു ആണ് എന്റെ ഡി ഐ ചെയ്ത്, ലിജുവിനെ എനിക്ക് കഴിഞ്ഞ ലാസ്റ്റ് 10 years ആയിട്ട് അറിയാം. ലിജു പ്രഭാകർ, അപ്പോ 3 films ലിജു തന്നെ ചെയ്തത്. അത് ലിജുവും എന്റെ ഡി ഒ പിയും ഞങ്ങൾ എല്ലാരും കൂടിയുള്ള കുറെ ഡിസ്കഷനിൽ ആ ഫസ്റ്റ് 10 minutes ഡേ 4 നൈറ്റ് ആണ് ഷൂട്ട് ചെയ്തത്. അതെങ്ങനെ ഗ്രേഡ് ചെയ്യും, അത് ഏത് രീതിയിൽ അത് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കുറെ ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് ഞങ്ങൾ ടെസ്റ്റ് ഷൂട്ട് ചെയ്തു, അത് ടെസ്റ്റ് ഷൂട്ട് ചെയ്ത് ഗ്രേഡ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഓക്കെ വി ആർ സേഫ്, നമുക്കിത് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഡിസ്കഷൻസ്. അത് ആദ്യം തന്നെ ചാലഞ്ചസിനൊക്കെ കേബൗട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ മീൻ അല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ടിൽ നിങ്ങൾ നേരിട്ട് വേറെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് മാത്രം നേരിട്ട് വേറെ ചാലഞ്ചസ് ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഇഷ്യൂസ് ഒന്നും. അത് നമ്മൾ അത് നേരത്തെ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള
ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളതിന് ഇറ്റ്സ് എ റിസ്കി അഫയർ. ഐ മീൻ തിയേറ്ററിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രൊജക്ഷൻ എന്തായിരിക്കും നമുക്കറിയില്ല, നമുക്കൊരു ഐഡിയ ഇല്ല. ബട്ട് അത് അതാണ്, അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നമ്മൾ അതൊക്കെ നോക്കിയാലേ വർക്ക് വാട്ട് വർക്ക്സ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ചാലഞ്ചസിന് നമ്മൾ നേരത്തെ അനലൈസ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ ആദ്യമേ കൊണ്ടുവന്ന് ആർട്ടിലാണെങ്കിലും കോസ്റ്റ്യൂമിലാണെങ്കിലും എല്ലാം കൊണ്ടും അതിൻ്റെ ചാലഞ്ചസ് നോക്കിയിട്ടാണ് നമ്മൾ ഷൂട്ടിലേക്ക് പോകുന്നത്. സോ ഒരു കുറേ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ടായിരുന്നത്, അതിൻ്റെ പുറകെ ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട്. എന്റെ മാത്രം എഫേർട്ടല്ല, ഒരുപാട് പേര് ഈ ഡബ് ചെയ്യുന്ന സമയത്തെ. ഇപ്പം നമുക്ക് ഓൾറെഡി ഒരുപാട് തവണ ഈ പറഞ്ഞ വള്ളവനാടൻ ഭാഷ സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു തമ്പുരാൻ ലെവലിലൊക്കെ നിൽക്കുന്ന പോലത്തെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പം ഡബിൽ എന്തെങ്കിലും പുതിയതായിട്ട് ഇമ്പ്രോവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയൊരു ഒരു കൈൻഡ് ഓഫ് ഡെലിവറി കൊണ്ടുവരാനോ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നോ? അല്ല, നമ്മൾ ലൈവ് റെക്കോർഡിങ് ചെയ്യുമ്പോൾ തന്നെ ആ സ്ലാങ്ങും കാര്യങ്ങളും ഡയലക്റ്റ് ഒക്കെ കറക്റ്റായിട്ട് അവിടെ തന്നെ പെർഫോം ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു വേർഷൻ കിട്ടുമല്ലോ. പിന്നെ ഡബിൽ അതിൻ്റെ ഒരു ക്ലിയർ മച്ച് മോർ ബെറ്റർ വേർഷനാണ് നമ്മൾ അത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുക ഡബിങ്ങിൽ. അവിടെയും മമ്മൂക്കയുടെ ഒരു വലിയൊരു ഒരു ഒരു എഫേർട്ട് ഉണ്ട് അതിൽ, സ്ലാങ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യാം. എൻ്റെ അത് ഒരുപാട് പേര് പറഞ്ഞിട്ട് ഈ മമ്മൂക്ക ഡബിൽ ഭയങ്കരമായിട്ട് അപ്പം ഞാൻ എനിക്കത് ഇങ്ങനെ ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്താണ്, അതാണ് സിനിമയിൽ കാണുന്ന അതിൻ്റെ മാജിക്കാണ്. മമ്മൂക്കയുടെ ഡബിൽ തന്ന ഒരു വോയിസും അതിൻ്റെ മോഡുലേഷനൊക്കെ ഗംഭീരം. മമ്മൂക്ക കോഴി കഴിക്കുന്ന സീൻ ഭയങ്കരമായിട്ട് ആളുകൾ സംസാരിക്കുന്നുണ്ട്, ചിക്കൻ കഴിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ. അപ്പൊ ശരിക്കും അത് കഴിക്കുന്നത് എന്താണെന്ന് പറയാൻ പറ്റുമോ? ചിക്കൻ, ആക്ച്വൽ ചിക്കൻ തന്നെ. ഫുഡ് പുള്ളിക്ക് വേണ്ടി ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത ഫുഡ് തന്നെയാണത്. അത് ആ ദിവസം സെക്കൻഡ് ഡേ ആണ് അത് ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ട് തുടങ്ങുന്നത് മമ്മൂക്കയെ വെച്ചിട്ടാണ്. അപ്പോ എന്റെ സെക്കൻഡ് ആദ്യ സീൻ എടുത്തത് പറയാൻ പറ്റും. ആദ്യം സീൻ എടുത്തത് നമ്മുടെ ഫസ്റ്റ് ഡിന്നർ സീക്വൻസ്, ഇതൊക്കെ തന്നത് ഞാനല്ലേ. അതാണ് ഫസ്റ്റ് സീക്വൻസ്, അത് സ്റ്റുഡിയോയിലാണ് ഷൂട്ട് ചെയ്തത്. ആ സീക്വൻസ് ആണ് ആദ്യം എടുത്തത്. ഈ ചിക്കൻ കഴിക്കുന്നത് സെക്കൻഡ് ഡേ മറ്റേ എടുത്തതാണ്. നിങ്ങളത് ചെയ്തത് ഒരു ഭയപ്പാട് ഉണ്ടാക്കാനാണെങ്കിലും ആളുകൾക്ക് അത് കണ്ടിട്ട് കൊതി ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ എഴുതുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ? ഈ ജഗതിയൊക്കെ ചിക്കൻ കഴിക്കുന്നതിന്റെ കൂടെ ആണ് അത് ചേർത്ത് വെക്കുന്നത്. ഒരുപാട് എനിക്ക് ഈ ഇൻസ്റ്റാഗ്രാം ടാഗ്സ് ഒക്കെ വരാറുണ്ട്, അതൊക്കെ കാണാറുണ്ട്. അല്ലാതെ നല്ല രീതിയിൽ ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുള്ളത് നല്ലത്. ഇപ്പോൾ ഇതില് ഞാൻ നേരത്തെ സിദ്ധാർത്ഥിനോട് ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇതിലെ ഈ സോണി ലിവിന്റെ ലോഗോ വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അത് അത്രയധികം വിഷൻ ഇതിനകത്ത് പോയിട്ടുണ്ട്, അത്രയധികം ഡീറ്റെയിൽ ഇതിനകത്ത് പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഓഡിയോ ലോഞ്ചിന് വന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ, നമുക്ക് ഇതിന്റെ അനൗൺസ്മെന്റ് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ, അത് ആ പോറ്റിയുടെ മോഡുലേഷൻ പിടിച്ചിട്ട്. അത് ശരിക്കും നമ്മൾ ഈ പറഞ്ഞ ഒരു 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഒരു സാധനത്തിന് കൊടുക്കുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയുണ്ടല്ലോ, അത് പ്രമേയത്തിൽ തുടക്കം തൊട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് രാഹുലിന്റെ ഐഡിയ അവർക്ക് അത്രയധികം കൺവിൻസ്ഡ് ആയ എൻ്റെ ഒരു ഇതിലാണോ? നിങ്ങൾക്ക് മൊത്തത്തിലൊരു പ്ലാൻ ഉണ്ടായിരുന്നോ രാഹുലും കൂടി ഭാഗമായിട്ട് പ്രൊഡക്ഷൻ കമ്പനിയുടെ കൂടെ? ഡെഫിനറ്റ്ലി, അത് പ്രൊഡക്ഷൻ ഹൗസ് അത്രയും സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഇന്ന് ബ്രഹ്മയുഗം അത്രമാത്രം എൻ്റെ ഒരു വിഷൻ എനിക്ക് ഈ ഒരു ക്യാൻവാസിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയത്. ഈ പറയുന്ന പോസ്റ്റർ ഡിസൈനിങ് ആണെങ്കിൽ പോലും ഇപ്പോൾ തുടക്കം വരുന്ന ലോഗോവും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വേണമെന്ന് ഉണ്ടായിരുന്നു. അല്ല, നമ്മൾ ഫസ്റ്റിന് പ്രൊഡ്യൂസറും ഞാനും ഭയങ്കരമായിട്ട് സിംഗിളാണ്. ഞങ്ങൾ കളർ എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. എന്ത് ഒരു സാധനം അയക്കുകയാണെങ്കിലും കളറ് നമ്മളത് മാറ്റുക. അപ്പോൾ ഓവർ ഡിസ്കഷൻ ലോഗോ മാറ്റുക. നമ്മൾ ഈവൻ വി വെന്റ് ടു ദി എക്സ്ട്രീം ഓഫ് ചേഞ്ചിങ് മറ്റേ സെൻസർ ബോർഡ് അടക്കം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് അടക്കം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. എക്സ്ട്രീം വേറെ നമ്മൾ പോയിട്ട് അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി. സോ അത് ഒരു കാര്യമില്ല, ബട്ട് വി ടുക്ക് ദാറ്റ് എഫേർട്ട് ആൻഡ് പ്രൊഡ്യൂസറുടെ സപ്പോർട്ടും നമ്മളത് കൺവിൻസ് ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ആക്കി വെച്ചു. സോ അത്രമാത്രം നമ്മൾ ഡീറ്റെയിലിംഗ് അതിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ചെയ്യോ? അതോ ത്രില്ല് കഴിഞ്ഞോ? ഇപ്പോഴത്തേക്ക് എനിക്ക് എക്സൈറ്റ്മെന്റ് കഴിഞ്ഞു. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്ത് റിപ്പീറ്റേറ്റീവ് ആവും. ഇനി അറിയില്ല, ഇനി മേ ബി ഇൻ ഫ്യൂച്ചർ കുറച്ച് കാലം കഴിഞ്ഞിട്ട്
ഷൂട്ടിലെ 60 ദിവസങ്ങൾ, അതായത് 65 ദിവസങ്ങളോ ഷൂട്ട് ചെയ്തത്? ഷൂട്ട് 52 ഡേയ്സ്. സോറി, 52 ഡേയ്സ്. അപ്പൊ ഈ 52 ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഇപ്പൊ ഈ ആളുകളൊക്കെ പറയൂലോ, ഇപ്പൊ ഈ പടത്തിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ വേണ്ടിട്ടൊക്കെയാണ് ഇപ്പൊ ആളുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആളുകൾക്കൊക്കെ കണ്ടോണ്ടിരിക്കാൻ പറ്റുമോ? എങ്ങനെ 2 മണിക്കൂറൊക്കെ ആളുകൾ നിറമില്ലാത്ത ഒരു സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുക? അങ്ങനെ പല വിധത്തിലുള്ള ആളുകൾ ഇപ്പൊ നമ്മുടെ ടീമിന്റെ അകത്തല്ലെങ്കിൽ പോലും ധാരാളം ഇപ്പൊ പല സ്ഥലത്ത് അങ്ങനെ ഡിസ്കഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഇത് എപ്പോഴെങ്കിലും ഒരു കോൺഫിഡൻസ് കുറച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്കറിയാം, ഒരു ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ അതിലേക്ക് ഇന്നാവും എന്നുള്ള, കാരണം ആ കോൺഫിഡൻസ് നമ്മൾ കളഞ്ഞാൽ പിന്നെ ഈ പടം നമ്മൾ വിഷൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല. എൻ്റെ ലാസ്റ്റ് വേറെയും നമ്മൾ വി ഹാവ് ടു ബി കോൺഫിഡൻറ്റ് അബൌട്ട് നമ്മുടെ പ്രൊഡക്റ്റ്, അതർവൈസ് ഹൗ ഡു യു സെൽ ഇറ്റ് എന്നുള്ളത്. സോ ഏതൊരു സ്റ്റേജിലും ഇതിനൊരു കളറിൻ്റെ ഫോമാറ്റിൽ കാണാൻ പോലും പറ്റില്ല. പലരും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് കളറ്, എന്തിനാണ് കളറ്, യു ഹാവ് മമ്മൂക്ക, ഇത്ര വലിയൊരു പ്രൊഡക്ഷൻ ഹൗസിന് കിട്ടി, വൈ ഡിഡ് യു റിസ്ക് ഇറ്റ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അന്നും ഇന്നും ഒരേ ആൻസർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, ഇറ്റ്സ് ഇറ്റ് വിൽ വർക്ക്, അത് വർക്കാവും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ എടുക്കുന്നതാണ്. ബട്ട് ഇറ്റ് വർക്ക്. ഓക്കെ, ഈ ലോർഡ് ഓഫ് ദി റിങ്സുമായിട്ട് സിനിമയ്ക്കുള്ള സാമ്യത്തെ പറ്റിയിട്ട് ആളുകൾ ഈ പറഞ്ഞ സിനിമ റിലീസായ സമയത്ത് തിയേറ്ററിലുണ്ടായിരുന്ന സമയത്തൊക്കെ ഒരു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോഴും തിയേറ്ററിലുണ്ട് പ്രമേക്കും, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനൊരു ഈ പറഞ്ഞ റിങ്ങിൻ്റെ എലമെൻറ്റോടാണ് അത് പറയുന്നത്. എവിടെയെങ്കിലും ലോർഡ് ഓഫ് റിങ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ലോർഡ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഫിക്ഷണൽ സെറ്റിങ്ങിലുള്ള സ്റ്റോറീസ് ആണല്ലോ. വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് പല സിനിമയിലും നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷെ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ നമ്മുടെ വെരി റൂട്ടഡ് ടു മലയാളം. പക്ഷെ നമുക്ക് എന്ത് റെഫറൻസ് ഉള്ളത് ടു ഹാവ് അങ്ങനത്തെ ഒരു സ്റ്റോറി പറയാനും? ദെർ ഇസ് നോ അതർ റെഫറൻസ്. സോ മേ ബി ഇതൊക്കെ ആ ഈ മോതിരം ഉള്ളത് കൊണ്ടാണ് ലോർഡ് ഓഫ് ദ റിങ്സ് എന്നുള്ള റെഫറൻസ് ഒക്കെ വരുന്നത്. അതർവൈസ് ഐ ഡോണ്ട് തിങ്ക്. ഈ രാഹുലിന്റെ ബ്രില്യൻസിനെ പറ്റിയിട്ടൊക്കെ ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കൃഷ്ണികാരന്റെ ക്യാരക്ടർ പറയുന്നു, കാലം കുഴഞ്ഞു മറിഞ്ഞ് ഒഴുകുന്ന ഒരു പുഴ പോലെയാണ്. കൃഷ്ണികാരന്റെ ക്യാരക്ടറിന്റെ അവസാനത്തിലും പുഴ പ്രധാനപ്പെട്ടൊരു ഭാഗമാവുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് ആൾ പ്ലേസ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ എഴുതുന്നുണ്ട്. ഇത് ശരിക്കും രാഹുൽ സദാശിവൻ ബ്രില്യൻസ് ആണോ? ഇത് ബോധപൂർവം ചെയ്തതാണോ? ആ ഡെഫിനറ്റ്ലി, നമ്മൾ എഴുതുമ്പോൾ തന്നെ അത് അങ്ങനെ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. എന്നാലേ അത് ഒരു കുറേ പേർക്ക് അത് കാണുമ്പോൾ അത് അത് റീവാച്ചിലൊക്കെ ഒരുപാട് പേര് അത് ഡിഗ് ചെയ്ത് നോക്കുമ്പോൾ ഒക്കെ പല ലേയേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ആസ് എ സ്റ്റോറി നമ്മളതിൽ എഴുതി അതേമാതിരി എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കി. ബട്ട് ഓഡിയൻസ് നല്ല രീതിയിൽ എടുത്തത്. ഈ അമലിന്റെ കാണിച്ചിട്ടുള്ള യക്ഷി ഉണ്ടല്ലോ, അങ്ങനത്തെ യക്ഷിയെ നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ യക്ഷിയെ നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടില്ല. നമ്മൾ കണ്ട യക്ഷികളൊക്കെ വെള്ളസാരി എടുത്ത് പാട്ടൊക്കെ പാടുന്ന യക്ഷികളായിരുന്നു. അപ്പോൾ അമലിന്റെ ആ റോളിലേക്ക് കാസ്റ്റ് ചെയ്യാനുള്ള കാരണവും അങ്ങനെ ഒരു യക്ഷിയെ തന്നെ വിഷൻ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? അമലിന്റെ ഫിലിംസ് ഞാൻ കുറച്ച് കണ്ടത്. അപ്പൊ ഈ ക്യാരക്ടർ ചെയ്യാൻ വേറെ എനിക്ക് ഫസ്റ്റ് ക്ലിക്ക് ആയത് അമലിന്റെ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. സോ അത് ഞാൻ പിന്നെ ഒരു സ്കെച്ച് ഉണ്ടായിരുന്നു എനിക്ക്, എൻ്റെ സ്കെച്ച് ആർട്ടിസ്റ്റ് വരച്ചൊന്ന് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞാനൊരു ടെസ്റ്റ് ഷൂട്ടൊക്കെ ചെയ്ത് കോസ്റ്റ്യൂം ട്രയലും എല്ലാം ചെയ്തപ്പോഴാണ് ക്യാരക്ടറായിട്ട് എനിക്ക് കാണാൻ പറ്റിയത് ഒരു ദിവസം. പിന്നെ നമ്മളതിനെ കുറേ മിനിമലൈസ് ചെയ്ത് ഏറ്റവും ഒരു റോസ്റ്റ് ഫോമിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, മിനിമലിസം കീപ്പ് ചെയ്തുകൊണ്ട് ഒരു കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഇങ്ങനെ പോർട്രേ ചെയ്യാം എന്നൊക്കെ തോന്നി. ആൻഡ് കുറച്ച് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉള്ള ഒരു ആർട്ടിസ്റ്റിന് കിട്ടിയാൽ നന്നായിരുന്നു. ഇറ്റ്സ് ലൈക്ക് ഗുഡ് ജോ ലൈൻ, നല്ല കണ്ണ്. സോ അങ്ങനെയാണ് കാസ്റ്റിംഗിലേക്ക് എത്തിയത്. ഈ അനുരാഗ്ഷപ്പിന്റെ ട്വിറ്റർ പോസ്റ്റ് ഒക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? എനിക്ക് അഭിമാനം തോന്നുന്നു, എനിക്ക് അസൂയ തോന്നുന്നു മലയാള സിനിമയോട്, സ്പെസിഫിക്കലി ബ്രഹ്മയോഗത്തിനോട് എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ അച്ചീവ്മെന്റ് അല്ലേ? തീർച്ചയായും ഭയങ്കര നമ്മളൊക്കെ കണ്ട് വളർന്ന് ഒരു ഫിലിം മേക്കർ ആണല്ലോ. സോ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു പോസ്റ്റ് ഇടുക എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. ഇപ്പോൾ ഒട്ടും അങ്ങനെ കൊമേഴ്ഷ്യലി എന്താ പറയുക, കൊമേഴ്ഷ്യലാണ് ഈ സിനിമ എന്നൊന്നും പറയാൻ പറ്റാത്ത പോലത്തെ ഒരു സിനിമയാണ് രാഹുൽ ആക്ച്വലി വിഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആളുകളോട് പോയി പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ ബ്രഹ്മകാല ആയാലും ശരി, ഭൂതകാലം ആയാലും ശരി, അത് നമുക്ക് ടിക്കറ്റ് തിയേറ്ററിൽ പോയാൽ ടിക്കറ്റ് എടുത്ത് കണ്ടാൽ നമുക്ക് വർത്ത് വാച്ചിങ് ആയിട്ടുള്ളൊരു കൊമേഴ്ഷ്യൽ പടം തന്നെയാണ്. പക്ഷെ അത് കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഉണ്ടല്ലോ, ഈ ഫൈറ്റ്, പാട്ട്, അങ്ങനത്തെ ഒരു നോർമൽ രീതിയിൽ വരുന്ന സിനിമയല്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര ഔട്ട് ഓഫ് ദി ബോക്സ് ഐഡിയാസ് പിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോട് രാഹുലിന് എന്താ പറയാനുള്ളത്?
ബിലീവ് ഇൻ യുവർ ഐഡിയ, കോംപ്രമൈസ് ചെയ്യണ്ട. ഐ മീൻ അങ്ങനത്തെ പുതിയ ഐഡിയാസ് വരണം, വന്നാലേ നമ്മുടെ ഇൻഡസ്ട്രിയിലൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, നമ്മൾ വേറെ രീതിയിലുള്ള ഫിലിംസ് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അങ്ങനത്തെ ഫിലിംസ് വന്നാലേ ഇതേമാതിരി ഒരുപാട് പേർക്ക് ഐഡിയാസ് ഉണ്ടാവും. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യണം, എക്സ്പെരിമെൻ്റ് ചെയ്യണം, സിറ്റുവേഷൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്യണം, എന്നിട്ട് അത് പിച്ച് ചെയ്യണം, സിനിമയാക്കി വരണം. അതർവൈസ് വിൽ ബി ടെല്ലിങ് ദ സെയിം സ്റ്റോറി വീണ്ടും ബാക്ക് ടു ബാക്ക്. സോ യാ, റൈറ്റ് ന്യൂ ഐഡിയാസ്. ബ്രഹ്മത്തിലെ പറഞ്ഞ ഇന്റിമേറ്റ് സീൻ, അതായത് യക്ഷിയും ചാത്രയും കൂടി ഒരുമിക്കുന്ന സീൻ, അത് പറഞ്ഞ രണ്ട് ഡെമോണിക് ആയിട്ടുള്ള രണ്ട് ഫോഴ്സസിന്റെ ഒരു മീറ്റപ്പ് പോലെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് നമുക്ക് എവിടെ ഈ പറഞ്ഞ പോലെ ഈ ഇറോട്ടിക് സംഭവം തോന്നണില്ല. അപ്പൊ എന്തായിരുന്നു, എന്ത് എസ്തെറ്റിക് ആംഗിൾ വേണമെന്നായിരുന്നു ആ സീനിന്റെ ഡിസൈനിന്റെ രാഹുലിന്റെ മനസ്സിലുണ്ടായിരുന്നത്? ദേവന്റെ പെർസ്പെക്ടീവ് കൂടിയാണ് കഥ. സോ ആ സീൻ കഴിഞ്ഞ ഉടനെ നെക്സ്റ്റ് ഡേ ദേവൻ എഴുന്നേൽക്കുന്നതാണ്. സോ ഇറ്റ് ക്യാൻ ബി എ ഡ്രീം, ഇറ്റ് ക്യാൻ ബി ഒരു ട്രോമ ആയിരിക്കാം, ശരിക്കും വന്നിട്ടുണ്ടാവാം. ഇറ്റ്സ് ലെഫ്റ്റ് ടു ദി ഓഡിയൻസ് എങ്ങനെ വേണമെങ്കിൽ അവർക്ക് അത് ഇന്റർപ്രിറ്റ് ചെയ്യാം. ബട്ട് ആ സീനിൻ്റെ ഒരു ഡൈനാമിക്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് മേക്കിംഗ് ദ പോട്ടി ക്യാരക്ടർ ഈവൻ മോർ മിസ്റ്റീരിയസ്, ഡേഞ്ചറസ്. ആക്ച്വലി ഹ്യൂമൻ ബീങ്സ് ആയിട്ടല്ല, ഈവൻ ഹി ഹാസ് കൺട്രോൾ ഓവർ ഐ മീൻ സെലസ്റ്റൽ ബീങ്സ്, അങ്ങനെയൊക്കെ. ഇറ്റ്സ് എ വിഷ്വൽ, എന്താ പറയുക, സ്റ്റേറ്റ്മെന്റ്, ഒരു ഒരു ട്രീറ്റാണ് ആ സീക്വൻസ്. സോ വിത്ത് സ്കോർ ആൻഡ് സൗണ്ട് ആൻഡ് അവരുടെ രണ്ടുപേരുടെയും മൂവ്മെന്റ്സും, സോ ദാറ്റ്സ് എ വിഷ്വൽ ട്രീറ്റ് ആക്ച്വലി. ബട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ ഡ്രീം ടു. അതിന് വേണ്ടിട്ടാണ് റംസാൻ പോലുള്ള കൊറിയോഗ്രാഫേഴ്സിനെ ഒക്കെ റോപ്പ് ഇൻ ചെയ്തത്. അതെ അതെ, റംസാനായിട്ട് കുറച്ച് നമ്മൾ അതിന്റെ വാക്കും എങ്ങനെയാണ് നടക്കേണ്ടത്, മൂവ്മെന്റ്സ് ഒക്കെ. റംസാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അമാൽഡിൻ ലൈക്ക് ഷീ ഒരുപാട് എഫേർട്ട് അതിന് മാസങ്ങളോളം. അങ്ങനെ ഒരുപാട് മൂവ്മെന്റ്സും ഒക്കെ കൊറിയോഗ്രാഫി ചെയ്തിട്ട് പിന്നെ വി റെഡ്യൂസ്ഡ് ഇറ്റ്, കമ്മിയാക്കി 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 കൊണ്ടുവരിക ചെയ്തത്. സോ അതാണ് ഇപ്പം നിങ്ങൾ കാണുന്ന ഫിലിമുകളിൽ അതിൻ്റെ ഒരു ഈ 85 കോടി കളക്ട് ചെയ്ത സിനിമ. ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് ബ്രഹ്മയുഗത്തെ പറ്റിയിട്ട് ആളുകൾ പറയണത്. ഈ ഒരു ഊർജ്ജം ഉണ്ടല്ലോ, ഈ വാണിജ്യ വിജയം, ബോക്സ് ഓഫീസ് കളക്ഷൻ, അത് അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് പിച്ച് ചെയ്യാനും അല്ലെങ്കിൽ അടുത്ത സിനിമ ഉണ്ടാക്കാനും ഒക്കെ എളുപ്പമായി മാറിയപ്പോൾ ബോക്സ് ഓഫീസ്. അതിപ്പോൾ രാഹുൽ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ആക്ടറിനെ വിളിച്ചിട്ട് പിച്ച് ചെയ്യാണ്, എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. ഇപ്പം ഡോസ് കുറച്ചും കൂടി ഓപ്പൺ ആണോ? ഡെഫിനറ്റ്ലി ഡോസ് ആർ ഓപ്പൺ, ഭയങ്കര. ബട്ട് മോർ ദാൻ ദാറ്റ്, ബഡ്ജറ്റിനെ കുറിച്ചും ആക്ടേഴ്സിനെ, ഐ വോണ്ട് ടു ബിലീവ് ഇൻ ദ കോൺസെപ്റ്റ്. എന്ത് കോൺസെപ്റ്റാണ് നെക്സ്റ്റ് പറയാന്നുള്ളതാണ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച്. പിന്നെ റെസ്റ്റ് ഇസ് ഓൾ ഈസി. വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് എന്നുള്ളതാണ് ചാലഞ്ച്. വൺസ് യാ നൗ ഇറ്റ്സ് കുറച്ച് എളുപ്പമാണ്, മുമ്പത്തെ മാതിരിയല്ല. സോ അത് എല്ലാ ഫിലിം മേക്കറിനാണല്ലോ, വൺസ് യു പ്രൂവ് ഇറ്റ്സ് ഈസിയർ ഫോർ ദം നെക്സ്റ്റ് പ്രൊജക്റ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഈ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്ന കുറച്ച് ആക്ടേഴ്സ് ഉണ്ടല്ലോ, സേ അമീർ ഖാൻ, സൂര്യ, കമൽ ഹാസൻ, മലയാളത്തിൽ ജയസൂര്യ, പൃഥ്വിരാജ്, അങ്ങനത്തെ ആളുകളിലേക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് കൺസെപ്റ്റ് ഉണ്ടോ, അതോ കൺസെപ്റ്റിന് അവരെ ഓപ്പൺ ചെയ്യാനപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അത് രണ്ട് രീതിയിലാണ്. ഈ ബ്രഹ്മയുഗത്തിന് മമ്മൂക്ക തന്നെ വേണം, മമ്മൂക്കയ്ക്ക് വേണ്ടി എഴുതിയ ക്യാരക്ടറായിരുന്നു കൊടുമൻ പോറ്റിയുടെ. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മളത് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തല്ലോ, ഇങ്ങനെ പുള്ളി തന്നെ ചെയ്ത ഒരുപാട് രണ്ടു കൊല്ലം മുമ്പ് തന്നെ നമ്മള് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ടാണ് ആ ക്യാരക്ടറിലെ. അപ്പൊ നമുക്ക് പെർഫോം ചെയ്ത എങ്ങനെയുണ്ടാവും എന്നൊക്കെ നമ്മള് മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യുമല്ലോ. അങ്ങനെ പുള്ളിടത്ത് പോയി പറഞ്ഞു, കഥ നടന്നു. ബട്ട് എല്ലാ പ്രൊജക്ടിലും അങ്ങനെ ആവണമെന്നും നിർബന്ധമല്ല, ഇല്ല, നമുക്ക് അറിയില്ല, വി നെവർ നോ. അത് അതൊക്കെ നടക്കുന്നതാണ്. മാനിഫെസ്റ്റേഷൻ വിശ്വസിക്കുന്നുണ്ടോ? നമ്മളൊരു ആഗ്രഹം മനസ്സ് വിചാരിച്ചത് എഴുതി വെച്ച് അത് മെഡിറ്റേറ്റ് ചെയ്ത് ഡ്രീം ചെയ്ത് അങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ്, മാനിഫെസ്റ്റേഷൻ ആസ് എ ഭയങ്കര പവർഫുൾ തിങ്. യു മാനിഫെസ്റ്റ് ആൻഡ് യൂണിവേഴ്സ് ഗിവ്സ് യു ദാറ്റ്. പക്ഷെ ഞാൻ കുറേ കാലം മാനിഫെസ്റ്റ് ചെയ്ത് 8 കൊല്ലം മാനിഫെസ്റ്റ് ചെയ്ത് നടക്കാണ്ട് ഒരുപാട് കൊല്ലം വെറുതെ ഇരുന്നിട്ട് അങ്ങനെയും കാലം ഉണ്ടായത്. ആ സമയത്ത് എപ്പോഴെങ്കിലും ഡിപ്രഷൻ പോലത്തെ അങ്ങനെ ഒരു സങ്കടം അവസ്ഥ ഉണ്ടായിരുന്നു, അതോ ഹോപ്പ് ഇതും അങ്ങനെ തന്നെയായിരുന്നു, ഭയങ്കര പോസിറ്റീവ് തന്നെയായിരുന്നു ആ 8 വർഷങ്ങളിലും? സി, നമ്മുടെ എനർജി ലെവൽസ് പല ഫേസിലും ഡ്രോപ്പ് ആവും. ഇതിപ്പോൾ നമ്മൾ
ചില സമയത്ത് നമ്മൾ ആലോചിക്കുമല്ലോ എന്തുകൊണ്ട് ഓപ്പർച്യൂണിറ്റി വരുന്നില്ല, വൈ ഇറ്റ്സ് നോട്ട് ഡോസ് ആർ നോട്ട് ഓപ്പണിങ് എന്നുള്ളതൊക്കെ തോന്നും. പിന്നെ വല്ല ഐഡിയ കോൺസെപ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് കാലം ആ ഒരു അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യും. ഇറ്റ്സ് ഓൾ അബൌട്ട് വെൻ ഗിവൻ ആൻ ഓപ്പർച്യൂണിറ്റി ഒരു ദിവസം വാട്ട് ക്യാൻ യു ഡു എന്നുള്ളതാണ്. സോ ആ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആവുക. എന്തെങ്കിലും ഒരു ദിവസം ആ ഓപ്പർച്യൂണിറ്റി വരും. സോ അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ യു ഷുഡൻ മിസ് ഫയർ ദാറ്റ് ഓപ്പർച്യൂണിറ്റി, ഷുഡ് ബി ലൈക് സൂപ്പർ പ്രിപ്പയർഡ്. ഞാൻ അതിനുള്ള എടുത്തിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. അടുത്ത സിനിമ അടുത്ത ജോണർ അങ്ങനെ ആലോചിച്ചപ്പോൾ തിട്ടപ്പെടുത്തിയിട്ടുണ്ടോ? അടുത്തതുണ്ട്, ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതിൻ്റെ വർക്കിലാണ്, അതിൻ്റെ റൈറ്റിംഗ് ഫേസിലാണ് ഞാനിപ്പോൾ. സോ അത് നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ വൈകാണ്ട് അനൗൺസ് ചെയ്യും. അതെന്ത് ജോണറായിരിക്കുന്നു പറയാൻ പറ്റില്ല. അത് ഞാനിപ്പോൾ പറയാം. എന്തായാലും സ്ഥിരമായിട്ടുള്ള ഒരു ഒരു ചട്ടക്കൂടിൽ നിൽക്കാതെ ആ ഐഡിയാസിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വർഷങ്ങളായിട്ട് നിങ്ങൾ എടുക്കുന്ന ഒരു ശ്രമം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാണിജ്യ വിജയം, അതൊക്കെ വലിയ എന്താ പറയുക, കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഡെഫിനറ്റ്ലി അത് ഇനിയും ഇനിയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.